നമസ്കാരം. സംസ്ഥാനത്ത് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മുറുകുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്ന് രാവിലെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ചത്. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഗവർണർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഏറ്റുപിടിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ പോലും ഏറ്റുപിടിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയും ഗവർണറുടെ ആരോപണങ്ങളെ തള്ളുന്നില്ല എങ്കിൽ കൂടി ഗവർണറുടെയും സർക്കാരിൻ്റെയും ഈ വാഗ്വാദങ്ങളിൽ ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ പക്ഷം പിടിക്കാൻ ഇതുവരെ പ്രകടമായി എത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഇന്ന് രാവിലെ ഗവർണർ പറഞ്ഞ ആരോപണങ്ങൾക്ക് നിമിഷങ്ങൾക്കകം തന്നെ ശക്തമായ പിന്തുണയുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് മുരളീധരൻ പറയുന്നത് ഗവർണറെ വിരട്ടി നിശബ്ദനാക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി. ഈ മുഖ്യമന്ത്രി പാർട്ടി ഘടകങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ പാർട്ടി സഖാക്കളോടൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും, വിരട്ടി നിശബ്ദനാക്കുക. പക്ഷെ ഗവർണറോട് അത് നടക്കില്ല. കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പൂർവകാല ചരിത്രം പരിശോധിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. രാജീവ് ഗാന്ധിയോട് തൻ്റെ നിലപാടിൻ്റെ പേരിൽ, തൻ്റെ ശക്തമായ നിലപാടിൻ്റെ പേരിൽ വിയോജിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിസ്ഥാനം വലിച്ചെറിഞ്ഞു പോയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അത് പുതുതലമുറയിലെ ആളുകൾക്കറിയില്ല എങ്കിൽ അത് മനസ്സിലാക്കണം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നൽകുകയുണ്ടായി. അതുകൊണ്ട് ഈ ആരിഫ് മുഹമ്മദ് ഖാനെ വിരട്ടി നിശബ്ദനാക്കാൻ കഴിയില്ല. അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും കാര്യമാത്ര പ്രസക്തമാണ്. ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജനപ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയാട്ടാണ് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ സംസാരിക്കുന്നത്. സ്വജനപക്ഷപാതം എന്നാൽ അഴിമതിയാണ് എന്ന നിലപാട് പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്ന പാർട്ടിയാണ് CPM. പക്ഷേ അതിൻ്റെ യഥാർത്ഥ പ്രവർത്തനങ്ങളിൽ അത് കാണുന്നില്ല. എങ്ങും സ്വജനപക്ഷപാതമാണ്. CPIM ഭരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള സ്വജനപക്ഷപാതത്തിൻ്റെതായ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 8 വർഷമായി പിണറായി വിജയൻ സർക്കാർ വലിയ രീതിയിൽ, പ്രത്യേകിച്ചും നിയമനങ്ങളുടെ കാര്യത്തിൽ, വലിയ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ തിരുത്തുക എന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്തുണ നൽകേണ്ടത് അത്യാവശ്യമാണ് എന്ന് വി മുരളീധരൻ പറയുന്നുണ്ട്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗവർണറും സംസാരിക്കുന്നത്. ഈ നരേന്ദ്രമോദി സർക്കാർ എന്നും അഴിമതിക്കെതിരാണ്. ഭാരതത്തിൻ്റെ ഭരണകൂടങ്ങളിൽ നിന്നും ഭരണകൂടത്തിൻ്റെ ഇടനാഴികളിൽ നിന്നും അഴിമതിയെ തുടച്ചു നീക്കിയത് 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് BJP ഉറച്ച നിലപാടാണത് അഴിമതി വിരുദ്ധ നിലപാട്. ആ നിലപാട് ഗവർണറും സ്വീകരിക്കുന്നു. അതുകൊണ്ട് BJP അത് പിന്തുണയ്ക്കേണ്ടി വരും എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇത് സർക്കാരിനെതിരെ ഗവർണർ പറയുന്ന കാര്യങ്ങളാണ്. ഈ സർക്കാരിൻ്റെ തലവനാണ് ഗവർണർ. പക്ഷേ മന്ത്രിസഭയ്ക്കെതിരെ ഗവർണർ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത് ഭരണഘടനാപരമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ശബ്ദമാണ് ഇവിടെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളോ കാര്യമായി ഉയർത്താത്ത ഈ ഭരണ മുന്നണിയിൽ തന്നെ പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ ശബ്ദത്തിനപ്പുറം മറ്റൊരു ജനാധിപത്യപരമായ സംവാദം നടക്കുന്നില്ല എന്നിരിക്കെ ഘടകകക്ഷികളൊക്കെ CPIM ഏത് കാര്യത്തിനും അല്ലെങ്കിൽ ഏത് അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഗവർണർ ഈ ശബ്ദമുയർത്തുന്നത്. അതുകൊണ്ട് തന്നെ BJPയും ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ താനും ഈ ഗവർണറുടെ അഭിപ്രായങ്ങളോട് യോജിക്കുകയാണ്. ഗവർണറെ അങ്ങനെ വിരട്ടി ഒറ്റപ്പെടുത്താനോ നിശബ്ദനാക്കാനോ സാധിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു തന്നെ മുന്നറിയിപ്പ് നൽകുന്നു സംസ്ഥാനത്തെ സർക്കാരിന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.